संसारोगभिषजे नमः ब्राह्मणत्वादिजातिरहिताय नमः സജ്ജനങ്ങൾക്ക് പ്രണാമം ഗുരുപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് മന്ത്രങ്ങളാണ് നമ്മുടെ വിചാരം ചെയ്യുന്നത് അതിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നു സംസാര രോഗ ഭിഷഗുരനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ശ്രീ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് ിഷഗുരനോടാണ് ഒരു വൈദ്യനോടാണ് ഡോക്ടറോടാണ് ഗുരു നല്ല അസല് ഡോക്ടറാണ് നല്ല വൈദ്യനാണ് ഏത് രോഗത്തെയാണ് ഗുരു ശമിപ്പിക്കുന്നത് ഗുരു ശമിപ്പിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് കണ്ടിട്ടുള്ളതിൽ വെച്ച് കേട്ടിട്ടുള്ളതിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രോഗമാണ് സംസാര രോഗം ഈ ഭവാബ്ധി എന്ന് പറയുന്ന അസുഖം നമ്മൾ ഇന്ന് കാണുന്ന ഇന്ന് നമ്മൾ കടന്നു പോകുന്ന രോഗത്തിൻ്റെ ആയിരം മടങ്ങ് കുഴപ്പം പിടിച്ച ഒരു രോഗമാണ് ഭവരോഗം സംസാര രോഗം മായയിലൂടെ ഉണ്ടാകുന്ന രൂപപ്പെടുന്ന രോഗം ഈ സംസാര രോഗത്തെ ചികിത്സിച്ചു മാറ്റുന്ന വിഷഗുരനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ശ്രീ ഗുരുദേവനെ ഇങ്ങനെ സംബോധന ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത് സാക്ഷാൽ പരമേശ്വരനെ തന്നെയാണ് ശ്രീ പരമേശ്വരനും ശ്രീ ഗുരുവും രണ്ടല്ല എന്ന് നമ്മൾ ഗുരുഗീത പോലുള്ള മഹാഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുന്നു അവിടെയാണ് പരമേശ്വരനെ ശ്രീ പരമേശ്വരനെ മഹാദേവനെയാണ് ഏറ്റവും വലിയ ഭിഷഗുരനായിട്ട് ഭാരതീയ സംസ്കാരം വാഴ്ത്തുന്നത് ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തില് ശങ്കരാചാര്യർ വളരെ മനോഹരമായിട്ട് ഈ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നുണ്ട് നിധയേ സർവ വിദ്യിഷേ ഭവരോഗിണ ഗുരവേ സർവലോകാനാ ദക്ഷിണാമൂർത്തയേ നമഹ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം പറയുന്നു എത്ര ആഢ്യത്തമുള്ള എത്ര മനോഹരമായിരിക്കുന്ന പൈതൃകമാണ് ഈ ഭാരതീയ സംസ്കാരം എന്ന് നോക്കൂ ഏത് വഴിയെ അന്വേഷിച്ചു പോകുമ്പോഴും ഏത് വഴിയെ പഠിച്ചു പോകുമ്പോഴും ഒരു ആർഷഭാരത പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ചരിത്രത്തെയാണ് ഒരു സംസ്കാരത്തെയാണ് ഒരു പൈതൃകത്തെയാണ് നമുക്ക് കാണാൻ കിട്ടുക ഈ ഒരു മനുഷ്യ ജന്മത്തിൽ ഈ ആർഷ ഭാരത പൈതൃകത്തെ എത്ര കണ്ട് മനസ്സിലാക്കാമോ അത്രയും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നവരിലേക്കത്രയും പറ്റുക എന്ന് പറഞ്ഞാൽ ആരാണ് വേറെ ആരെയും വേണ്ട നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രം മതി ലോകത്തെ നന്നാക്കണ്ട സമൂഹത്തെ നന്നാക്കണ്ട കൂട്ടായ്മയെ ഒന്നും നന്നാക്കണ്ട നമ്മുടെ വീട്ടിലുള്ള മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ആർഷഭാരത പൈതൃകത്തിന്റെ ആ ഒരു സംസ്കാരത്തിന്റെ മധുരമ അല്പമൊന്ന് നമ്മൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരു മുതിർന്ന എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതം ധന്യമായി അത്രയും മഹത്തരമാണ് ഈ പൈതൃകം നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പഠിക്കുന്നു കൂടുതൽ മനസ്സിലാക്കുന്നു ശ്രമിക്കുമ്പോഴൊക്കെ ഇതിന്റെയൊക്കെ പിന്നോമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ആർഷ ഭാരത പൈതൃകത്തെ കൂടി നമ്മൾ പഠിക്കുക കൂടുതൽ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെയാണ് ഇതിലൊക്കെ വന്ന് ജനിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നത് ഈ ഒരു ഈ ഒരു സംസ്കാരത്തിൽ ഈ ഒരു പൈതൃകത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിന് തന്നെ നമ്മൾ ജഗതീശ്വരനോട് നന്ദി പറയും അത്രയും മഹത്തരമാണ് ആർഷ പൈതൃകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് കാരണം ഈ ദക്ഷിണാമൂർത്തിയെ വർണ്ണിച്ചിരിക്കുന്നത് ആദി ഗുരുവാണ് ദക്ഷിണാമൂർത്തി ഭാരത ഭാരതത്തിന്റെ പൈതൃകത്തിലെ ഭാരതീയ സംസ്കാരത്തിന്റെ ആദി ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ ദക്ഷിണാമൂർത്തിയാണ് തെക്കോട്ടേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന തെക്കോട്ടേക്ക് മുഖം നോക്കി നിൽക്കുന്ന ആ ധ്യാനാത്മകമായിരിക്കുന്ന ആ ഗംഭീരമായിരിക്കുന്ന ആ മുഖഭാവം ജ്ഞാനത്തിൽ മാത്രം ആസ്വാദ്യത നുകർന്ന് ജ്ഞാനദാനം മാത്രം മൗനത്തിലൂടെ നടത്തി ജ്ഞാനത്തിന്റെ അനുഭവത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ആ സുന്ദരമായിരിക്കുന്ന മൂർത്ത ശില്പം ആ നടരാജ സ്മൃതിയാണ് നമ്മളെ ഭാരതത്തിന്റെ അനാദി പൈതൃകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് ആ മനോഹരമായിരിക്കുന്ന കാഴ്ച എത്ര വർണ്ണിച്ചാലും പറയാൻ പറ്റാത്തത്ര മനോഹാരിതയുള്ള കാഴ്ചയെ ശങ്കരഭഗവത്പാദരെ പോലുള്ള ആളുകൾ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് വട്ടം വർണ്ണിച്ചിട്ടുണ്ട് കാരണം ഏതൊരു അധ്യാത്മ സാധകനും ഈ ഒരു ആദിഗുരുവിനെ സ്പർശിക്കാതെ അവന്റെ ആത്മീയ അന്വേഷണത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത് നിധയേ സർവ എല്ലാ വിദ്യകൾക്കും നിധിയായിട്ടുള്ളവനെ ഭിഷജേ ഭവരോഗിണ ഭവരോഗികൾക്ക് ഈ സംസാര സാഗരത്തിൽ പെട്ട് നട്ടം തിരിഞ്ഞ് ഉഴറി പരവശരായി കിടക്കുന്ന ആളുകളെയാണ് ഭവരോഗികൾ എന്ന് പറയുന്നത് ഈ രോഗത്തിന്റെ വൈറസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ഭവരോഗത്തിന്റെ വൈറസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അജ്ഞാനം എന്ന വൈറസ് ആണ് എന്ന് പറയുന്ന വൈറസിനാൽ ബാധിതരായിരിക്കുന്ന ഭവരോഗികളെ ഭവരോഗികൾക്ക് ഭിഷജേ ഭിഷ്വുരനായിരിക്കുന്നവനെ ഡോക്ടർ ആയിരിക്കുന്നവനെ നിന്റെ മുന്നിലേക്ക് വരുന്നത് ജലദോഷവും പനിയും കോവിഡ് ആണ് എന്നൊന്നും പറഞ്ഞിട്ടല്ല നിന്റെ മുന്നിലേക്ക് വരുന്നവർ പറയുന്നത് ദുഃഖമാണ് ഭഗവാനെ എന്നാണ് ഈ ലോകവാഴ്വ് ദുരിതമാണല്ലോ ഭഗവാനെ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ശാശ്വതമായിരിക്കുന്ന സുഖത്തിലേക്ക് എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചിട്ടാണ് ശാശ്വതമായിരിക്കുന്ന ആ സന്ദ്രാനന്ദമായിരിക്കുന്ന ആനന്ദത്തിന്റെ ഇരിപ്പിടം എവിടെയാണ് ഗുരുദേവ എന്നുള്ള അന്വേഷണമാണ് ഓരോ ഭക്തനിലും ഓരോ ശിഷ്യനിലും ഭാരതീയ പൈതൃകത്തെ മുഴുവൻ എടുത്ത് നോക്കിയാലും ഒരു സത്യാന്വേഷിയിൽ കാണുന്നത് ഈ നിരതിശയ സുഖത്തിലേക്കുള്ള യാത്രയിലാണ് ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കുള്ള യാത്ര അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്കുള്ള യാത്ര ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള യാത്ര ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗിയാണ് ഒരു വൈദ്യന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത് ഗുരുവേ സർവലോകന സർവലോകത്തിനും ലോകത്തിനും ഗുരുവായിരിക്കുന്നവനെ നമുക്ക് അനവധി ലോകങ്ങൾ പരിചയമുണ്ട് മനുഷ്യലോകമുണ്ട് പിതൃലോകമുണ്ട് ദേവലോകമുണ്ട് അസുര ലോകമുണ്ട് എത്രയെത്ര ലോകങ്ങളാണ് എത്രയെത്ര തട്ടുകളിലാണ് നമ്മൾ ലോക നിർമ്മിതി നടത്തിയിരിക്കുന്നത് ആ ലോകത്തിലുള്ളവർക്കെല്ലാം ഗുരുവായിട്ടുള്ളോനെ അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം അതുകൊണ്ട് നീ ആരാണ് നീ വൈദ്യനാഥനാണ് ശിവന്റെ ഒരു പേരാണ് വൈദ്യനാഥൻ വൈദ്യനാഥൻ എന്ന് പറഞ്ഞാൽ എന്താ വൈദ്യന്മാരുടെ വൈദ്യൻ വൈദ്യന്മാർക്കെല്ലാം വൈദ്യനായിട്ടുള്ളോനേ അതേ വിശേഷണമാണ് അതേ സവിശേഷതയാണ് ശ്രീനാരായണ ഗുരുവിനും കൊടുത്തിരിക്കുന്നത് കാരണം ഗുരുദേവ കൃതികളിൽ ഏതെങ്കിലും ഒരു കൃതി ഈ ജീവിതത്തില് നിങ്ങൾ എന്നും എന്നുമുള്ള നിങ്ങളുടെ ദൈനംദിന ജീവിതത്തില് ഏതെങ്കിലും ഒരു ഗുരുദേവ കൃതി എടുത്തു വെച്ച് പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം വിചാരം ചെയ്യുകയും അതിന്റെ കുറിച്ച് മനനം ചെയ്യുകയും അതിൽ അമർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന് ഈ ഭവരോഗത്തിൽ നിന്നുള്ള മുക്തി ഉണ്ടാകുന്നുണ്ട് ആ വൈദ്യൻ ഗുരുവാകുന്ന വൈദ്യൻ അദൃശ്യമായി നമ്മുടെ ആത്മാവിൽ പ്രവേശിച്ച് നമ്മിലെ അജ്ഞാനത്തിന്റെ മറ നീക്കി ജ്ഞാനത്തിന്റെ പ്രഭാകിരണത്തെ പകർന്നു തന്ന് തിരിച്ചു പോകുന്ന കാഴ്ച അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വിവേകവൃത്തി എന്നുള്ള അത്ഭുത കാഴ്ചയെ ഉണ്ടാക്കി തരുന്ന മഹാവൈദ്യ തിരുനടനം നമുക്ക് ദർശിക്കാൻ കഴിയും പുറമേയല്ല അകമേ അതാണ് ഗുരു എന്ന് പറയുന്ന വൈദ്യന്റെ പ്രത്യേകത അതാണ് ബിഷ്ഗുരനാകുന്ന ഈ ഭവരോഗ ബിഷ്ഗുരന്റെ പ്രത്യേകത എവിടെയൊക്കെ നമ്മൾ സംസാര രോഗം ബാധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിളിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോൾ വേദന വരുന്നുണ്ടോ നിങ്ങൾക്ക് എപ്പോൾ ദുഃഖം വരുന്നുണ്ടോ നിങ്ങൾക്ക് എപ്പോൾ ആവലാതി വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ വിളിക്കേണ്ടത് അതുകൊണ്ട് ഈശ്വരനെ ആയിരിക്കണം ഗുരുവിനെ ആയിരിക്കണം അവിടെയാണ് യഥാർത്ഥ ഉള്ളത് അവിടെയാണ് യഥാർത്ഥമായ പരിഹാരമുള്ളത് കണ്ണ് തുറന്നിരിക്കുന്ന നമുക്ക് ഗുരു പലവിധമായിരിക്കുന്ന പരിഹാരങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും അതിനെ കാണാനുള്ള കണ്ണുണ്ടായാൽ മാത്രം മതി കണ്ണു വേണം വരുന്നതിന് കണ്ണിനു കാന്തി പോലെ എന്ന് അദ്വൈത ദീപികയില് പറയണ പോലെ ആ കണ്ണ് നമുക്കുണ്ടായാൽ മാത്രം മതി അങ്ങനെയുള്ള സംസാര രോഗത്തെ ദിവദശകത്തിലെ ഒന്നാമത്തെ പദ്യത്തില് പറയുന്ന നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം ഈ ഭവാബ്ദിയില് കടലായിരിക്കുന്ന സംസ്കാ സംസാരക്കടലില് നീന്തി മുങ്ങിയും പൊങ്ങിയും കൈകാലിട്ടടിച്ച് കരയുന്ന ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സഹായിക്കുന്ന ഭിഷഗുര വൈദ്യനാഥ എന്റെ നമസ്കാരം അതാണ് ഈ മന്ത്രം പറയുന്നത് ഓം സംസാര രോഗ ഭിഷേ നമഹ അടുത്ത മന്ത്രം നമ്മൾ വിശദമായിട്ട് മുന്നിൽ പഠിച്ചിട്ടുള്ളതാണ് ഓം ബ്രാഹ്മണത്വാദിജാതിരഹിതായ നമ ഗുരുവിന് ജാതിയില്ല ണത്വാദി ഒന്നും തന്നെ ഇല്ലാത്തവനായ ഗുരുവിനെ നമുക്ക് നമസ്കരിക്കാം ജാതി ബോധം അറ്റുപോയവൻ നമ്മൾ പറയുന്ന ബോധമില്ലാത്തവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെയുള്ള ജാതി ഇല്ലാത്തവൻ ഇത്തരത്തിലുള്ള ഒരു ധർമ്മത്തിലും ഇത്തരത്തിലുള്ള ഒരു ഏർ ജാതീയതയിലും കുടുങ്ങിപ്പോകാതെ അതിൽ നിന്ന് പുറത്തു കടന്നവനാണ് ബ്രാഹ്മണത്വാദി ജാതിരഹിതൻ ആ ബ്രാഹ്മണത്വാദി ജാതിരഹിതനായ ഗുരുവിനെയും നമുക്ക് നമസ്കരിക്കാം ഒരു ഒരു ജാതി എന്ന് പറഞ്ഞ ഗുരുവിനെ നമുക്ക് നമസ്കരിക്കാം ഓം ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമ നമസ്തേ